ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അംബ്രല്ല കട്ട് കുർത്തി എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആണ്. അതിനോടൊപ്പം തന്നെ അത് നമ്മുടെ സ്വന്തം അളവിൽ, അതായത് നമ്മുടെ ഓരോരുത്തരുടെ അളവിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് ഇതൊരു 3 മീറ്റർ തുണിയുണ്ട്. അംബ്രല്ല കട്ടിന് എന്നായാലും ഒരു 3 മീറ്റർ വേണം. പിന്നെ നല്ല വിരിവുള്ള തുണിയാണെങ്കിൽ ഇതിന് 44 ഇഞ്ച് വിരിവേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ, അതായത് ഒരു 50-60 വിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. അതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ 2-2.5 മതിയായിരിക്കുമേ. ഇതിന് 44 ഇഞ്ച് വിട്ടേ ഉള്ളൂ. അതിന് 3 മീറ്റർ തുണി നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്കിത് എങ്ങനെയാണ്, ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് നമുക്ക് വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ വണ്ണം ഇങ്ങനെ പിടിക്കണം, ഈ രീതിയിൽ വണ്ണം പിടിക്കണം. നമ്മുടെ വണ്ണം എത്രയാണോ വേണ്ടത് അതിനാവശ്യമുള്ള തുണി നമുക്കിങ്ങനെ ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇതിന് ഒത്തിരി വണ്ണം ഇല്ലാത്ത ആളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം. നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് 30 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിയുടെയാണ്. 30 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് 10 ഇഞ്ച് നമ്മളതിൻ്റെ കൂടെ വണ്ണം കൂട്ടുക. 30, 10, 40. ഇപ്പം 30 അല്ല, 40 ഇഞ്ച് വണ്ണമുള്ള ഒരാളാണ് ഇത് വെട്ടുന്നതെങ്കിൽ, ആൾക്ക് വേണ്ടിയാണ് വെട്ടുന്നതെങ്കിൽ 40 ഇഞ്ച് കൂടെ 10 ഇഞ്ച്, എത്ര വണ്ണമാണോ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കണം. അപ്പം 30 ഇഞ്ചിൻ്റെ കൂടെ 10ഉം കൂടെ കൂട്ടി 40. 40-ൻ്റെ ഇത് 4 ആയിട്ടാണ് നമ്മൾ മടക്കിയിരിക്കുന്നത്. 40-ൻ്റെ 4 × 1 = 10. അപ്പം നമുക്ക് 10 അടയാളപ്പെടുത്താം. ഉണ്ടോ, ഇത് കറക്റ്റ് 10 ആണ്. എന്നാലും നമുക്കിവിടെ ഒരു വര വരച്ചേക്കാം. അപ്പോൾ 10 ഇഞ്ച് ഇത് കറക്റ്റാണേ. അപ്പം 30ഉം 10ഉം 40, 40-ൻ്റെ 4 × 1 = 10. അപ്പം നമ്മൾ ചെസ്റ്റ് വണ്ണം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഷോൾഡർ വിരിവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷോൾഡർ അളവ് പിടിക്കുമല്ലോ. ഷോൾഡറിൻ്റെ അളവ് നമ്മൾ പിടിച്ചതിൽ നിന്നും പകുതി എടുക്കുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ വണ്ണം ഞാൻ കാണിച്ചു തരാം. ഈ കുട്ടിക്ക് 15 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ 15 ഇഞ്ച് ഇത് 15 ഇഞ്ച്, ഈ 15-ൻ്റെ പകുതി കാണണം. നമ്മളിങ്ങനെ ടേപ്പയിൽ കാണുമ്പം നമുക്കത് എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. 15-ൻ്റെ പകുതി 7.5, കണ്ടോ, 7.5. 7.5-ൽ നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കണം. 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്രയാ, 6 ഇഞ്ച് ഷോൾഡർ നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇനിയിപ്പം നമുക്ക് കോളറിനൊക്കോ ബോട്ടിനൊക്കോ ഒക്കെ ആണെങ്കിൽ എന്നാ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഷോൾഡർ 15 ആണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ നേർ പകുതി എടുത്തോണം. കാരണം കഴുത്ത് ഇറങ്ങാത്തത് കൊണ്ട് ഷോൾഡർ മുഴുവനും നമ്മൾ എടുക്കേണ്ടി വരും. കഴുത്തിന് ഇറക്കം വരുമ്പോഴാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് കുറയ്ക്കുന്നത്. കഴുത്തിറക്കം ഇല്ലാത്ത ഒരു കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. കോളറ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബോട്ടിനേക്കോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് ഈ 15-ൻ്റെ നേർ പകുതി തന്നെ ഇടണം. എന്നാലേ അത് ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിതിന് കഴുത്തിന് ഇറക്കമുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ പകുതിയിൽ നിന്നും 1.5 ഇഞ്ച് കുറച്ചു. അപ്പം നമുക്കിവിടെ 6 കിട്ടി. നമ്മൾ 6 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ കൈക്കുഴി വെട്ടുമ്പോൾ നമുക്ക് ഒരു 6.5-7 ഇട്ട് വെട്ടാം. സാധാരണ രീതിയിൽ ഈ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിക്കും കൊടുക്കുന്നത്. ബ്ലൗസിനൊക്കെ ആണെങ്കിൽ അതേ അളവ് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കേണ്ടതാണല്ലോ. കുർത്തി എന്നൊക്കെ പറയുമ്പോൾ ശകലം ലൂസ് വേണ്ടത് കൊണ്ട് മാത്രം നമുക്കിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്താം. ബ്ലൗസിനാണെങ്കിൽ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ കൈക്കുഴിക്കും മതി. അപ്പം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി, വണ്ണവും അടയാളപ്പെടുത്തി, ഷോൾഡറും അടയാളപ്പെടുത്തി, കൈക്കുഴിയും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേണ്ടത് എന്താ, വേസ്റ്റിൻ്റെ ഇറക്കം. വേസ്റ്റിൻ്റെ ഇറക്കം എപ്പോഴും ഒരു 14 ഇഞ്ച്
മതി. പിന്നെ നല്ല പൊക്കമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 15 ഇഞ്ച് മതിയേ. തീരെ പൊക്കം കുറഞ്ഞവർക്ക് ഒരു 13 ഇഞ്ചും ആ ഒരു റേഞ്ചിൽ വെട്ടിയാൽ മതി. അപ്പം നമുക്ക് ഈ കുട്ടിക്ക് 14 ഇഞ്ച് മതി. 14 ആണ് ഒരു ആവറേജ് ഉള്ള ഒരാൾക്ക് വേണ്ടിയത്. 14 ഇഞ്ച് നമുക്ക് 14 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇനി ഇവിടുത്തെ വണ്ണം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വേസ്റ്റ് വണ്ണം പിടിക്കുമല്ലോ. വേസ്റ്റ് വണ്ണം പിടി ഈ 14 ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് ഇറക്കം താഴോട്ട് നമ്മുടെ ബോഡിയിൽ പിടിച്ചിട്ട് അവിടെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം എടുക്കുന്നത്. വേസ്റ്റ് വണ്ണം കറക്റ്റായിട്ട് പിടിക്കുക, ലൂസും ഇടാതെ ടൈറ്റും ആക്കാതെ ഒരു കറക്റ്റിൽ പിടിച്ചിട്ട് അതിൻ്റെ എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് 8 ഇഞ്ച് കൂട്ടണം. വേസ്റ്റിൻ്റെ വണ്ണം 8 ഇഞ്ച് കൂട്ടണം, മേളിലത്തെ വണ്ണം 10 ഇഞ്ച് കൂട്ടണം. അപ്പോൾ വേസ്റ്റിൻ്റെ വണ്ണം ഈ കുട്ടിക്ക് കിട്ടിയത്, ഈ കുട്ടിയുടെ വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 25 ഇഞ്ചാണ്. 25 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 8 ഇഞ്ച് കൂട്ടുമ്പോൾ 33 ഇഞ്ച് വരുന്നു. 33 ഇഞ്ചിൻ്റെ 1/4 എന്ന് പറയുന്നത് 1/4 ആണ്. നമുക്കിവിടെ 1/4 എടുക്കാം. എല്ലാവരുടെയും വണ്ണത്തിനനുസരിച്ച് വേസ്റ്റിനെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വണ്ണം എത്രയാണോ ആ വണ്ണത്തിൽ നിന്ന് 8 ഇഞ്ച് കൂട്ടുക. പിന്നെ നല്ല വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 10 ഇഞ്ച് തന്നെയും കൂട്ടിയിട്ടിട്ട് നമുക്ക് അടിച്ചതിന് ശേഷം ഇട്ട് നോക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് വണ്ണമാണ് ഞാനീ പറയുന്നത്, കറക്റ്റ്. പിന്നെ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറക്റ്റ് വണ്ണം പറയുന്നത്. അപ്പം 33 ഇഞ്ചിൻ്റെ 1/4 8 1/4 നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഈ ഞാനീ പറയുന്ന അളവിലെല്ലാം 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. 2 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ കൊടുക്കുന്നവർ അനുസരിച്ച് കൂട്ടിയിടണേ. ഞാനിത് മൊത്തം, ഞാൻ ഏത് ഡ്രസ്സ് തയ്ച്ചാലും 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് 8 1/4 അടയാളപ്പെടുത്താം. 33 ഇഞ്ചിൻ്റെ 1/4 8 1/4 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നോട്ട് ഒരു വര വരച്ച് യോജിപ്പിക്കാം. കണ്ടോ, ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് വന്നിട്ട് നമുക്ക് ഇതിനൊരു 2.5 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. 2.5 ഇഞ്ച് നെക്ക്, നെക്കിൻ്റെ അകലം. ഇറക്കം വന്നിട്ട് ഇത് ബാക്കിയാണ് നമ്മൾ ആദ്യം വെട്ടുന്നത്. ഇറക്കം ഒരു 4.5 വരെ കൊടുക്കാം. നമുക്കൊരു 5 കൊടുക്കാവേ. 5 ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബാക്ക് കഴുത്ത് ഇറങ്ങുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് ഇറങ്ങണമെങ്കിൽ ഷോൾഡർ നമ്മൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ താഴോട്ട് കഴുത്ത് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടം കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത് ഊരിപ്പോവും. നമുക്ക് ബാക്ക് കഴുത്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇത് നമുക്ക് വെട്ടാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഷേപ്പ് ഇവിടെ ഈ ഇടവണ്ണത്തിൻ്റെ ഇവിടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 1.25 ഇഞ്ചൊക്കെ ഒന്ന് കയറ്റി വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ബാക്ക് പീസ് സെപ്പറേറ്റ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ഫ്രണ്ട് പീസ് മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൽ കഴുത്ത് അടയാളപ്പെടുത്തിയിട്ട് വെട്ടാം. ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് കഴുത്ത് നമുക്ക് ഒരു 6 കൊടുക്കാവേ. 6 തയ്യൽ തുമ്പടക്കം 6.5. ഇവിടെ നമുക്കൊരു 1/4 ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഒരു ശകല 1/2 ഇഞ്ച് കയറ്റി നമുക്ക് വെട്ടണം. കൈക്കുഴി കുഴിച്ച് വെട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ അടിവശം ഉണ്ടോ, ഈ ഭാഗം നമുക്കൊരു 1/2 ഇഞ്ച് കയറ്റി വെട്ടണം.
അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറത്ത് പുറം സാധാരണ ഒരു കുഴിവാണല്ലോ, ആ കുഴിവ് ഇങ്ങനെ കയറ്റി വെട്ടി അല്ലെങ്കിൽ ഇവിടം നമ്മൾ ചുരിദാർ ഇട്ട് കഴിയുമ്പോഴത്തേനും പുറകെ ഇങ്ങനെ പൊങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് കയറ്റി വെട്ടാം. സ്ലിറ്റ് ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലരൊക്കെ ടക്കിട്ട് വിടും, ടക്കിടാത്തവരെ ഇങ്ങനെ കുഴിച്ച് വെട്ടുന്നുണ്ട് ചുരിദാറിന്, അല്ലെങ്കിൽ പുറകു വശം പൊങ്ങി നിൽക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഇത്തേന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബാക്ക് പീസും മാറ്റി വെച്ചിട്ട് താഴത്തെ സ്കേർട്ടിൻ്റെ ഭാഗം വെട്ടാം. അതിനായിട്ട് തുണി നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കാം, ഒറ്റ ഒരു മടക്ക്, ഇങ്ങനെയൊന്ന് മടക്കിയതിന് ശേഷം ഉണ്ടോ, ഒറ്റ ലെയറെ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുള്ളൂ. ഈ ഒന്ന് മടക്കി, ജസ്റ്റ് മടക്കിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ കോണായിട്ട് ഈ പീസ് നമ്മൾ ഇതേന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ അടിഭാഗം വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് മൊത്തം ഇറക്കം വേണ്ടത് 44 ഇഞ്ച് ഇറക്കമാണ്. അതിൽ നമ്മൾ 14 ഇട്ട് മറ്റേ ബോഡി പാർട്ട് വെട്ടി, അതായത് യോക്ക് പാർട്ട് വെട്ടിയെടുത്തു. അപ്പോൾ പിന്നെ പോയിട്ട് ഇനി 30 ഇഞ്ച് വേണം, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പ്, അതായത് മേളിൽ 1/2 ഇഞ്ചും താഴെ 1/2 ഇഞ്ച്. ഞാൻ ഉരുട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 1/2 ഇഞ്ച് മതി. മടക്കി അടിക്കുന്നവർക്ക് 1 ഇഞ്ച് തന്നെ ഇടണം. അപ്പോൾ നമുക്ക് ഈ 30 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 31 ഇഞ്ച് ഇട്ടിട്ട് വെട്ടാം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെയൊന്ന് ഒന്നുകൂടെ ഇട്ട് മടക്കാം. ഇവിടെ കറക്റ്റാണെന്ന് നോക്കണം കേട്ടോ, ഇവിടെ കറക്റ്റ് അല്ലെങ്കിൽ അത് ഏങ്കോണിച്ച് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റാണോന്ന് എപ്പോഴും നോക്കണം. എന്നിട്ട് നമുക്ക് ഇത് അടിവശം നമുക്ക് വെട്ടാം. നമ്മളതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കി ഈ മേശയിൽ കൊള്ളാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് 31 ഇഞ്ച് താഴോട്ട് അളക്കാം. മുപ്പത്തി ഒന്ന് ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മേളിൽ നിന്ന് എല്ലായിടത്തേക്കും 31 തന്നെ അടയാളപ്പെടുത്താം. നമ്മളിത് വിടർത്തുമ്പോഴത്തേനും താഴെ വശത്ത് ഒരിച്ചിരി കൂട്ടിപ്പിടിപ്പിക്കേണ്ടതായിട്ട് കാണും. ഇതുണ്ടോ, ഇത്രയും വ്യത്യാസം. അതായത് ഇവിടെ കണ്ടോണേ, നമ്മൾ എടുക്കുമ്പോഴത്തേനും കാണാം. കണ്ടോ, കുറച്ചൊരു ശകലം ഇതിനൊപ്പം ഇല്ലല്ലോ തുണി. കണ്ടോ, ഇവിടെ ഒരു ശകലം നമുക്ക് ഇത് കണ്ടോ ിലേക്ക് വെച്ചു കൊടുക്കാം. ഇവിടെ ഈ വശത്ത് ഇത് അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് കൂട്ടിയിടണം. കണ്ടോ, പിന്നെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് കണ്ടോ, ഇവിടെ കറക്റ്റാണ്. ഇവിടെ ഒപ്പം വെച്ചിട്ട് നമുക്ക് ഇതിങ്ങ് മറിച്ചിടാം. കണ്ടോ, ഇനി നമുക്ക് ഈ മേളിലത്തെ ഈ പീസ് വെച്ചിട്ട് താഴത്തെ ഈ പീസ് വെട്ടാം.
ഇവിടെ നിന്ന് നമുക്ക് കൈ വെട്ടി എടുക്കാം എത്ര അർക്കം വേണോ അത്രയും നമുക്ക് ഇവിടെ നിന്ന് വെട്ടി എടുക്കാം 3/4 കൈ ആണെങ്കിലും ചെറിയ കൈ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് നമുക്ക് വെട്ടി എടുക്കാം ഇത് 29 ഇഞ്ച് അർക്കം വേണം അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ഇട്ടിട്ടാണ് വെട്ടാൻ പോണത് എന്നാലേ ഇതിന് 29 ഇഞ്ച് ഇറക്കം കിട്ടത്തുള്ളൂ അതിന് അറ്റ വെച്ചിട്ട് ചുരുണ്ടും ഇരിക്കണം അപ്പോൾ നമുക്കിത് വെട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ഇതിൽ 29 ഇഞ്ച് ഇറക്കും ഇവിടെ ഒരു 1 ഇഞ്ചും ഇവിടെ ഒരു 1/2 ഇഞ്ച് മേളിൽ കണ്ടോ അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കൈയുടെ ഇറക്കത്തിലെ ഇവിടുത്തെ വെണ്ണം 6.5 ഇഞ്ചാണ് നമുക്കവിടെ 6.5 പകുതിയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം ആറര ഇഞ്ച് കൈവെണ്ണത്തിൻ്റെ പകുതി 3/4 1/2 ഇഞ്ച് തയ്യൽ തുമ്പും 3/4 1/4 അര 4/3 ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് യോജിപ്പിച്ചു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഒരു കൈ ഇവിടെ വെട്ടിയെടുത്തിരിക്കുകയാണ് എല്ലാവരും തന്നെ കൈ വെട്ടുമ്പം ഇപ്പം നമുക്ക് 3/4 കൈ മതിയെങ്കിൽ ഇതുപോലെ തന്നെ വെട്ടിയാൽ മതി കൈയുടെ ഇറക്കം എത്രയാണോ അത്രയും ഇറക്കവും അടിവെണ്ണവും അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് വെട്ടുക അത്രയേ ഉള്ളൂ കൈ വെട്ടാനൊന്നും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല അറിയാമോ അത്യാവശ്യം ഇത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും അപ്പം നമുക്ക് കൈയിറക്കം എടുക്കുക അടിവെണ്ണം പിടിക്കുക അടിവെണ്ണത്തിൻ്റെ പകുതിയും പിന്നെ അതിൻ്റെ 1/2 ഇഞ്ചും ഇവിടെ അടയാളപ്പെടുത്തുക ഇവിടെ നമുക്ക് കൈക്കുഴി എത്രയാണ് വെട്ടി അതിൻ്റെ 1/2 ഇഞ്ച് കൂട്ടി ഇങ്ങനെ ഇട്ട് വെട്ടിയാൽ മതി അതായത് നമ്മൾ കൈക്കുഴിയുടെ കൈയും കൂടെ വെട്ടിയെടുക്കുക നമുക്ക് ഈ കൈ വെച്ചിട്ട് ഈ അടിയിലത്തെ പീസും കൂടെ വെട്ടി കൈയാക്കിയെടുക്കുക അങ്ങനെ നമ്മൾ കൈയും വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കൈയുടെ ഫ്രണ്ട് വശം കുഴിച്ചു വെട്ടണം അതിനായിട്ട് നമുക്ക് നല്ല വശവും ചേർന്നിരിക്കുന്ന രീതിയിൽ നമുക്കിത് ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെയാണല്ലോ നമ്മൾ നോച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കാം ഇത് ബാക്ക് പീസാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ബാക്ക് പീസ് നമ്മൾ ഇതിലേക്ക് യോജിപ്പിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചധികം നിൽക്കുന്നുണ്ടോ ഈ ഭാഗം ഇവിടെയുണ്ട് കുറച്ചധികം ഈ അധികം നിൽക്കുന്നതിനു വെച്ചാൽ നമ്മൾ ബാക്ക് പീസ് കുറച്ച് കയറ്റി വെട്ടിയായിരുന്നല്ലോ അതുകൊണ്ടാണ് നമ്മളിത് അധികം നിൽക്കുന്നത് അധികം നിന്നാലും കുഴപ്പമില്ല കുറഞ്ഞു പോകാതെ ഇരുന്നാൽ മതി അപ്പം നമുക്ക് ഈ അധികം നിൽക്കുന്നത് ഇത് യോജിപ്പിച്ചതിന് ശേഷം വെട്ടിക്കളയാം അപ്പം നമുക്കിത് ജോയിൻ്റ് ചെയ്യാം
joint aimum, engine and the oichit on angle, number, idinda, iding in a cooty pretty china session, idinda, center gun. Epis in the center. Kanda, dirty cherry wet gun. Idipolitana number, skirt piece in the center, kanda the initiation. If you have a little bit of 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 a So, we will do this. 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 കാണുന്ന വിചാരിക്കുന്നു ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ അധികം നിൽക്കുന്ന പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് യോജിപ്പിച്ച് എടുത്തിരിക്കുകയാണ് അത ഇങ്ങനെ ഇങ്ങനെ നേരെ ഇടുമ്പോഴേതെനും കണ്ടോ ഇങ്ങനെ വരും ഇനി ഇത് നമ്മൾ വെച്ച് ഇതിലെ ഇതിലെ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചാൽ മതി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കൈയെല്ലാം കൂട്ടി പിടിപ്പിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സൈഡ് അടിച്ചെടുക്കാം സൈഡ് അടിക്കുമ്പോൾ നമുക്ക് അളക്കൊന്നും വേണ്ട கரெക്റ്റ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ അങ്ങ് അടിച്ചാൽ മതി അപ്പോൾ கரெക്റ്റ് അളവായിരിക്കും ഓക്കേ നമുക്ക് ഇനി ഇത് യോജിപ്പിക്കാം നമുക്ക് ഇനി ഇതിന്റെ അരിക് അടി ഉരുട്ടി അടിക്കാം മടക്കി അടിക്കുവാണെന്ന രീതിയിൽ ഒന്ന് അടിച്ചിട്ട് മൊത്തം അടിക്കുക ഇങ്ങനെ വെച്ചിട്ട് മൊത്തം അടിക്കുക അത് കഴിഞ്ഞിട്ട് മൊത്തം റൗണ്ട് ചെയ്തതിനു ശേഷം രണ്ടാമത് ഒന്നുകൂടി മടക്കി ഇങ്ങനെ അടിക്കുക അപ്പം അത് പിരിച്ചില്ലാന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഉരുട്ടി എടുക്കാനാണ് പോകുന്നത് നമുക്ക് ഇത് ഉരുട്ടി എടുക്കാം അടിച്ച് തീർന്നു ഇനി നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ളതേ ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് നമ്മുടെ ചുരിദാർ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു